എന്റെ പിടിവാശി കാരണമല്ലേ സ്കൂളിൽ നിന്ന് ടൂർ പോകണ്ടെന്ന് പറഞ്ഞത്. അതവർ പോകുന്നതിലുള്ള എതിർപ്പുകൊണ്ടല്ല, അവർ നമ്മളിൽ നിന്ന് അകന്നു നിൽക്കുന്നതിലുള്ള ആശങ്ക കൊണ്ടാ. സാരമില്ല, അവരുടെ ആഗ്രഹം പോലെ ടൂർ പോക്കോട്ടെ. നിന്റെ വാക്കിന് വിലയില്ലാതാകണ്ട. അത് വേണ്ട, ഭർത്താവിനെ ധിക്കരിച്ച് അവരെ ടൂറിന് അയച്ചു എന്നുള്ള ആക്ഷേപമായിരിക്കും ഞാൻ പിന്നെ കേൾക്കേണ്ടി വരിക. ടൂർ പ്രോഗ്രാം ഉപേക്ഷിച്ചേക്കാം. എങ്കിൽ ഞാനൊരു തീരുമാനം പറയാം, നീ എതിര് പറയരുത്. കുട്ടികൾ നമ്മളെ കാത്തിരിക്കുക. എങ്കിൽ എല്ലാവരോടുമായി ഞാൻ എന്റെ തീരുമാനം പറയാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ എപ്പോഴും അച്ഛനും അമ്മയും കൂടെ ഉണ്ടാവും. എന്നിട്ട് അച്ഛൻ എവിടെ? നിങ്ങൾ കഴിച്ചില്ലേ? അച്ഛൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവായിരുന്നു. നിങ്ങൾ കഴിച്ചു പോയി കാണുമെന്ന് കരുതി. അതാവുമ്പോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി മിണ്ടിയും പറഞ്ഞു വരുന്ന ഭക്ഷണം കഴിക്കാമല്ലോ. ഇനി നമുക്ക് എല്ലാവർക്കും കൂടെ മിണ്ടിയും പറയാലോ. നീ ഇരിക്കു രാഖി. രാജീവൻ ഇരിക്കു. അത് വേണ്ട, വാ. ഞാൻ വിളമ്പി തരാം. അതെ, രാജീവൻ അങ്ങനെ വിളമ്പുകാരനൊന്നും ആവണ്ട. ഇരിക്കേ, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. ഇങ്ങനെ ഞാൻ വിളമ്പി തരാം. നിങ്ങൾ തമ്മിലുള്ള പിണക്കമൊക്കെ എങ്ങനെ തീർത്തു? പിണക്കോ? അതൊക്കെ ഞങ്ങളുടെ ഒരു നമ്പറല്ലേ. ഇടയ്ക്കൊക്കെ ചെറിയ പിണക്കം ഉണ്ടായാലേ സ്നേഹം കൂടൂ. എന്നിട്ടിപ്പോ എന്തോരം കൂടി? ആകാശത്തോളം. ചിന്നു, മൊബൈൽ മാറ്റി വെച്ചിട്ട് ആഹാരം കഴിക്ക്. അമ്മയുടെ മൊബൈലാ? ആരുടെ മൊബൈൽ ആണെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോ വേറെ ഒരു കലാപരിപാടികളും വേണ്ട. ഇതിന്റെ കൂട്ടുകാരികൾക്ക് അയച്ചു കൊടുക്കാനാ? നിങ്ങൾ തമ്മിൽ ഭയങ്കര പിണക്കമാണെന്നാ അവരെല്ലാം കരുതിയിരിക്കുന്നത്. സ്കൂളിൽ നിന്ന് ടൂർ പോകുമ്പോ ഞാൻ ചെല്ലാത്തത് നിങ്ങൾ തമ്മിലുള്ള വഴക്ക് കാരണമാണെന്ന്. ഇതൊക്കെ ആരാ പറയുന്നേ? ദേ, ഞാൻ നാളെ സ്കൂളിൽ വരാം. അല്ല, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരാം. അപ്പൊ ഈ പരാതിയെല്ലാം തീരില്ലേ? പരാതി തീർക്കാൻ ഈ വിഷുവല് മതി അച്ഛാ. നിങ്ങൾ എത്ര സ്നേഹത്തോടെ കഴിയുന്നേന്ന് ഇത് കണ്ടാ മനസ്സിലാവും. അച്ഛനും നാളെ വന്നു. ഞങ്ങളുടെ സ്നേഹത്തിന് ഒരു കുറവില്ലാന്ന് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോട് ധൈര്യമായിട്ട് പറഞ്ഞോ കേട്ടോ. എന്നെ എക്സ്പ്രഷന് വേണോന്ന് അമ്മയും പോണ്ടെന്ന് അച്ഛനും പറഞ്ഞത് പ്രശ്നമായത്. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വഴക്കാണെന്ന് അങ്ങനെയാ സ്കൂളിൽ അറിഞ്ഞത്. നീ എന്തിനാ നിനക്ക് ചെവി കൊടുക്കാൻ പോകുന്നത്? ഞങ്ങൾ തമ്മിൽ ഒരു വഴക്കുമില്ല. അമ്മ പറഞ്ഞപ്പോ വിശ്വാസമായില്ലേ? ഇനി ടൂറിന്റെ കാര്യം, സ്കൂളിൽ നിന്ന് കുട്ടികൾ ടൂർ പോകുന്ന അതേ ദിവസം തന്നെ നമ്മളും ടൂർ പോകുന്നു. അച്ഛൻ പറ്റിക്കാൻ പറയുന്നതാണോ? അല്ലടാ, ഞങ്ങൾ ചേർന്നെടുത്ത തീരുമാനമാ. സത്യമാണോ അമ്മേ? നിങ്ങളുടെ അച്ഛൻ നുണ പറയില്ലല്ലോ. രണ്ടു ദിവസത്തെ പ്രോഗ്രാം. എങ്ങോട്ടാ അവള് പോകുന്നത്? കന്യാകുമാരി. വിവേകാനന്ദ പാറയിലും പോണം. എല്ലായിടത്തും പോവാം. നമ്മളെ രണ്ടു ദിവസം അടിച്ചു പൊളിച്ച് ആഘോഷിക്കുന്നു. ഇപ്പോഴാ ഞങ്ങൾ ശരിക്കും ഹാപ്പി ആയത്.
നിങ്ങളുടെ രണ്ടുപേരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ അച്ഛനും അമ്മയും ജീവിക്കുന്നത്. മക്കളെ, നിങ്ങൾ ഇത് എങ്ങോട്ടായി കൊണ്ടുപോകുന്നേ? ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാ മാത്രം പോരാ, നിങ്ങൾ ഇനി മുതലേ ഈ റൂമിൽ കിടന്നാ മതി. നിങ്ങൾ പോയി കിടന്നേ. അത് വേണ്ട, അച്ഛനും അമ്മയും ഒന്നിച്ച് കിടന്ന് ഉറങ്ങുന്ന കണ്ടിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. അത്രയ്ക്ക് വിശ്വാസമില്ലെങ്കിൽ വാ, രണ്ടുപേരും ഞങ്ങളുടെ കൂടെ ഒന്ന് കിടന്നേ. എത്ര ദിവസം കൂടിയാ നിങ്ങൾ പിളക്കം മാറി മുഖത്ത് നോക്കിച്ചിരിക്കുന്നേ? പലതും പറയാൻ കാണില്ലേ? ഞങ്ങൾ കൂടെ വന്നാലേ ശല്യോ? ഈ പിള്ളേരുടെ ഒരു കാര്യം നിങ്ങളറിയാത്ത ഒരു രഹസ്യം ഞങ്ങൾക്കില്ല. ഇനി എന്തേലും പറയണമെന്ന് തോന്നിയാലോ? അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കിടന്നാ മതി. ഇനി മാറിക്കിടന്ന ആദ്യം വഴക്കുണ്ടാക്കുന്ന ഞങ്ങൾ രണ്ടുപേരും ആയിരിക്കും. ഇല്ല മക്കളെ, ഇനി മുതല് ഞങ്ങൾ ഒരു കാര്യത്തിലും പിണങ്ങില്ല. അമ്മ കൂടി സത്യം ചെയ്തതാ. എനിക്കതിന് കഴിയുമെന്ന് തോന്നുന്നില്ല മക്കളെ. അങ്ങനെ അച്ഛൻ്റെ അമ്മയുടെ വഴക്കീറുന്നു. നമുക്കിടയിലെ പ്രശ്നങ്ങൾ ഒരു രാത്രി കൊണ്ട് ഉരുകിത്തീരുമെന്ന പ്രതീക്ഷയൊന്നും എനിക്കില്ല. പക്ഷെ നമ്മുടെ നല്ല കുടുംബജീവിതത്തിന് വേണ്ടി അതൊക്കെ ബോധപൂർവം മറന്നേ പറ്റൂ. വിവാഹശേഷം നമ്മളൊരു ബെഡിൽ ആദ്യമായിട്ട് അകന്നു കിടന്നത് ചിന്നി ജനിച്ചതിന് ശേഷമാണ്. പക്ഷേ അവളുടെ രണ്ട് കൈകളും നമ്മളെ പരസ്പരം ബന്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചന്തുവിൻ്റെ ജനനം. അങ്ങനെ അകലം കൂടിയപ്പോഴൊക്കെ നമ്മളുടെ രണ്ട് മക്കളാണ് ഒപ്പം ചേർന്ന് കിടന്ന് നമ്മളെ ഒന്നായി ചേർത്ത് നിർത്തിയത്. നമ്മളെ അത്രയ്ക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന കുട്ടികൾക്ക് മുമ്പിലാണ് നമ്മൾ അഭിനയിക്കുന്നത്. അവരെ തൃപ്തിപ്പെടുത്താൻ ഇതല്ലാതെ വേറെ ഒരു മാർഗവും എനിക്കറിയില്ല. അച്ഛനും അമ്മയും പഴയ ചങ്ങാതിമാരായെന്ന് അവര് വെറുതെ വിശ്വസിച്ചോട്ടെ. അവരെ സംബന്ധിച്ച് പ്രതീക്ഷിക്കുന്നത് ലഭിക്കുമെന്ന് ഉറപ്പാ വിശ്വാസം. ഇനി എത്ര കൂട്ടിയോജിപ്പിച്ചാലും പഴയതുപോലെ ആവില്ല. ഉണങ്ങാത്തൊരു മുറിവിന്റെ തടുപ്പ് എപ്പോഴും ബാക്കിയുണ്ടാവും. ഇനിയുള്ള നമ്മുടെ ജീവിതത്തിൽ ഈ അന്തരം ഉണ്ടാവും. ഇങ്ങനെ ഒരു മുറിയിൽ ശത്രുക്കളെ പോലെ കഴിയുന്നതിനേക്കാൾ നല്ലത് വേർപിരിയുന്നതാണ്.
അങ്ങനെ ഒരു ആഗ്രഹം രാജീവണ്ണുണ്ടോ? പറയ്, എന്നെ ഉപേക്ഷിച്ചേക്കാന്നൊരു തോന്നലുണ്ടോ? എന്റെ മനസ്സ് എന്നേക്കാൾ നന്നായിട്ട് നിനക്കറിയാലോ രാഖി. നമ്മൾ തമ്മിൽ പിരിയുന്നത് കുട്ടികൾക്ക് സഹിക്കാൻ കഴിയില്ല. അവര് സങ്കടപ്പെടുന്നത് ഞാനും സഹിക്കില്ല. അതുകൊണ്ട് ബന്ധം പിരിഞ്ഞ് നമ്മൾ രണ്ടുപേരും രണ്ടു വഴിക്ക് പോവില്ല. കുട്ടികൾക്ക് മുമ്പിൽ നല്ല മാതാപിതാക്കളായി ബെഡ്റൂമിൽ ഈ അകലത്തിൽ നമ്മൾ ജീവിക്കും. ഇന്ന് രണ്ടുപേരും നേരത്തെ എഴുന്നേറ്റോ? തുളസീന്റെ പറഞ്ഞ പോലെ ഞങ്ങൾ ഇന്നലെ സ്ട്രോങ് ആയിട്ട് നിന്നു. എന്നിട്ടോ? അച്ഛനമ്മയുടെ വഴക്കായിരുന്നു. ഇന്നലെ ഞങ്ങൾ ഒന്നിച്ചിരുന്ന ഭക്ഷണം കഴിച്ചത്. സത്യം? അത് മാത്രല്ല, അച്ഛനും അമ്മയും ഒന്നിച്ചാ കിടന്നത്. എന്റെ മക്കളെ, ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങളെ വിചാരിച്ച അച്ഛനും അമ്മയുള്ള ഏത് പ്രശ്നവും പരിഹരിക്കാന്ന്? വിടാതെ പിടിക്കണം. എന്നിട്ട് അച്ഛനും അമ്മയും രാവിലെ എന്തെടുക്കുക? അച്ഛൻ രാവിലെ മീൻ വാങ്ങാൻ മാർക്കറ്റിൽ പോയി. അങ്ങനൊരു പതിവ് ഇല്ലാത്തതാണല്ലോ. രണ്ടുപേരും ഇപ്പൊ ഭയങ്കര ഹാപ്പിയാ. ഞാൻ പോയി നിങ്ങളുടെ അമ്മയെ കാണട്ടെ. ഞാനാ ഈ ബുദ്ധി പറഞ്ഞെന്ന് പറയരുത് കേട്ടോ. അങ്ങനെ പിണക്കമൊക്കെ തീർന്നല്ലേ? ആരാ പറഞ്ഞേ? കുട്ടികള്. നീ പറഞ്ഞ പോലെ കുട്ടികൾക്ക് മുമ്പിൽ നല്ല അച്ഛനും അമ്മയായിട്ട് നടിക്കാന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അച്ഛനും അമ്മയും കൂടെ മക്കളെ പറ്റിക്കാൻ തുടങ്ങിയല്ലേ? പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ലെങ്കിൽ പിരിയണം. എനിക്കെന്തോ മക്കളെ ഓർക്കുമ്പോ അതിന് മനസ്സ് വരുന്നില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്നത് മക്കൾക്ക് മുമ്പിൽ അഭിനയിക്കുക എന്നുള്ളതാ. ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ വില്ലേജ് ഓഫീസറായിട്ട് പ്രൊമോഷൻ ലെറ്റർ വരും. പോസ്റ്റിംഗ് ഇവിടെ ആവാതിരുന്നാ മതിയായിരുന്നു. ചേച്ചി അപ്പോ മനസ്സുകൊണ്ട് ഒരുപാട് അകന്നു പോയല്ലേ? നിങ്ങൾക്കിനി പരസ്പരം സ്നേഹിക്കാൻ പറ്റില്ലേ ചേച്ചി? തുളസി, ബാധിച്ചത്ത അവസ്ഥയില എന്റെ സ്നേഹം. ഇപ്പോ മയക്കം ബാധിച്ച മനസ്സോടെ അതെങ്ങനെ മുമ്പോട്ട് കൊണ്ടുവന്ന് എനിക്കറിയില്ല. മറ്റുള്ളവരെ കാണിക്കാൻ സ്നേഹം ഭാവിക്കുന്ന ഭാര്യ ഭർത്തക്കന്മാരെ കാണുമ്പോ എനിക്ക് പുച്ഛമായിരുന്നു. പക്ഷേ ഇപ്പൊ അത് എന്റെ ജീവിതത്തിൽ സംഭവിച്ചു. ഞാനിപ്പോ എന്നെ തന്നെ നോക്കിയാ പുച്ഛിച്ചിരിക്കുന്നത്. പരിചയമില്ലാത്ത നമ്പറാ. ഹലോ. അതേലോ, നിങ്ങളാരാ? താങ്ക് യു. എന്തിനാ സാർ ഇനി വെയിറ്റ് ചെയ്യുന്നത്? നേരെ ചെന്ന് കസ്റ്റഡി എടുക്കാം. അയാൾ അവിടെ എത്തിയെന്ന് അറിഞ്ഞിട്ട് ഇവിടെ പോയാൽ മതി. രാവിലെ നമ്മളെ മെനക്കെടുത്താൻ വേണ്ടി ഇറങ്ങിക്കോളൂ.
ഇനി എത്ര നേരം ഇവിടെ കാത്തു കിടക്കണമാവോ? ഞാൻ അവരെ പറ്റി അന്വേഷിച്ചു. ഇതേവരെ അവരെ കുറിച്ച് അഴിമതിക്കാരിയായ ഉദ്യോഗസ്ഥയാണെന്നാരും പറഞ്ഞിട്ടില്ല. പുറമേ മാന്യന്മാരായി നടക്കുന്നവരായിരിക്കും യഥാർത്ഥ അഴിമതിക്കാർ. 5000 രൂപയ്ക്ക് കൈക്കൂലി വാങ്ങാൻ ശ്രമിക്കുമോ? വെറുതെ ചോദിക്കുന്ന മടല്ലേ ഉള്ളൂ. 5000 കിട്ടിയാലും ലാഭമല്ലേ? കമ്മീഷൻ ഓഫീസിൽ നിന്നാണല്ലോ സർ. രാഖി രാജീവിനെതിരെ ഒരു പരാതിയുണ്ടോ? അതിനുവേണ്ടി പോവാണ് സർ. ഇപ്പൊ കാര്യം മനസ്സിലായല്ലോ. അതനുസരിച്ച് കാര്യങ്ങളൊക്കെ സ്ട്രോങ് ആയിക്കോട്ടെ. ഓക്കെ സർ. ശരി സർ. നിങ്ങളെ ഇപ്പോൾ അവിടുന്ന് വിളിക്കും. ഈ കാര്യത്തിന് യാതൊരു വിട്ടുവീഴ്ചയും വേണ്ട. ശരി സർ. എന്താ സാറേ ഇത്? ഇത്തിരി കുഴപ്പം പിടിച്ച കേസാ. ഹലോ, അവിടെ എത്തിയോ? ആ, കമ്മീഷൻ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. ഞങ്ങൾ ഉടനെ അവിടെ എത്തും. ആ, കയറി. എനിക്കിവിടെ കുറച്ച് താമസമുണ്ട്, നീ പോയിക്കോ. എന്റെ പേര് മനോഹരൻ. ഞാൻ രാജീവ് സാറിന് ഒരു 5000 രൂപ കൊടുക്കാനുണ്ടായിരുന്നു. ഓ, സാർ ഇവിടെ ഇല്ല, പുറത്തു പോയതാ. രാഖി മേഡം ഇല്ലേ, അവരുടെ കൊടുത്താലും മതി. ചേച്ചി വാഷ്റൂമില്ല. എങ്കിൽ മോൾ ഇതങ്ങ് കൊടുത്തേക്ക്. മനോഹരൻ തന്നാണെന്ന് രാജീവൻ സാറിനോട് പറഞ്ഞാ മതി എന്ന് രാഖി മേഡത്തോട് പറഞ്ഞേക്കണേ. ക്യാഷ് അല്ലേ, ചേച്ചിയുടെ കൊടുത്താ മതി. എനിക്ക് പോയിട്ട് തിരക്കുണ്ടായിരുന്നു. ഇതൊന്ന് കൈപ്പറ്റിയാലേ എനിക്ക് സമാധാനമുള്ളൂ. ഇതങ്ങ് ഏൽപ്പിച്ചാ മതി. ഒരു 5 മിനിറ്റ് ഇരിക്കാം, ഞാൻ ചേച്ചിയോടൊന്ന് പറയട്ടെ. കയറി വരൂ. ഇവിടെ ഇരുന്നോളൂ. രാജീവന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ കൊടുക്കുന്നല്ലേ നല്ലത്? ഞാൻ ഇവിടെ വന്ന് വിളിച്ചപ്പോഴാ സാർ ഇല്ലാന്നറിഞ്ഞത്. വീട്ടിൽ കൊടുത്തേക്കാനാ പറഞ്ഞത്. രാജീവണ് ഉടനെ വരും. എനിക്ക് അത്യാവശ്യമായിട്ട് അടൂര് വരെ ഒന്ന് പോണം. ഐശ്വര്യമായിട്ട് ഇതൊന്ന് വാങ്ങിയാട്ടെ. ശരി, ഒരു മിനിറ്റ്, ഞാൻ രാജീവണ് ഒന്ന് വിളിച്ചു നോക്കിട്ടെ. സാറ് പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്ക് അടൂര് വരെ പോകാനുള്ള വണ്ടി വെയിറ്റ് ചെയ്യാ. ഞാൻ ചെന്നാലേ അവർക്ക് പോവാൻ പറ്റൂ. ചേച്ചി, ചേച്ചി, വിജിലൻസുകാരും കൂടെ പോലീസ് വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. എന്തോ സംഭവമുണ്ട്. നിങ്ങളാരാ? ഇതിനു മുമ്പ് വില്ലേജ് ഓഫീസിൽ ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമായി നിങ്ങൾ വന്നിട്ട്. മേഡം ഇത് പിടിച്ചേ, എനിക്ക് പോണം. താൻ ആരാ, എന്തിനാ വന്നതെന്നൊന്നും പറയാതെ തന്നെ ഇവിടുന്ന് വിടാൻ ഉദ്ദേശിച്ചു.
തുളസി വാതിൽ നോക്കി. താനവിടെ ഇരിക്കെ തന്നെ ആരാ ഇത് ഏൽപ്പിച്ചെന്നും എന്താ തന്റെ ഉദ്ദേശം ഒന്നും പറഞ്ഞിട്ട് പോയാ മതി. ചേച്ചി പോലീസുകാര് അവര് വരട്ടെ. നമ്മുടെ പ്ലാനിങ്ങിൽ ചെറിയൊരു മാറ്റമുണ്ട്. അതെന്താ പറയാം? വിജിലൻസിന്നാ ഞങ്ങൾ കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് വന്നതാ. അകത്തേക്ക് വരൂ. സാറെ കൈക്കൂലി വേണമെന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഇവിടെ വന്നപ്പോ പ്ലേറ്റ് തിരിച്ചു.